നീതു ജിജിൻ, ഇന്നത്തെ വീഡിയോയില ഫസ്റ്റ് സെമസ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ആദ്യത്തെ സെമിന്റെ എക്സാം നിങ്ങൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ഏതെല്ലാമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഏതെല്ലാമാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഷോർട്ട് എസ്സേ, ഷോർട്ട് ക്വസ്റ്റ്യൻ, ലോങ് എസ്സേ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറിന്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റിക്സ് ബേസിക് ഫീച്ചേഴ്സ് ആൻഡ് ഗവൺമെന്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ ഒരു പേപ്പറിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് നോക്കാവുന്നതാണ്. നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ് നിങ്ങളുടെ ആദ്യ ചാപ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1959 മിൻട്രോ മോളി റിഫോംസ് മുതലാണ് നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു തുടങ്ങേണ്ടത്. 1959 നിയമം വരാനുണ്ടായ സാഹചര്യം എന്താണ്, അതിനകത്ത് മെയിൻ ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുണ്ടായ നിയമം, നമ്മൾ ഏത് ഒരു ആക്ട് ചോദിച്ചാലും അല്ലെങ്കിൽ ഏതൊരു നിയമം ചോദിച്ചാലും അതിൻ്റെ ഒന്നാമത്തെ റീസൺ, ആ നിയമം കടന്നു വരാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുൻപുണ്ടായ നിയമം ഏതാണോ അതിൻ്റെ പരാജയ കാരണമാണ് അടുത്ത നിയമം വരാനുണ്ടായ ഒന്നാമത്തെ സാഹചര്യം. അപ്പോൾ നിങ്ങൾക്ക് അത് എല്ലാ എസ്സേയിലും ആദ്യം എഴുതാവുന്ന കാര്യമാണ്. അപ്പോൾ 1959 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മിൻട്രോ മോളി റിഫോംസ് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിന്റെ പരാജയ കാരണമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാനായിട്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ടിന് കഴിഞ്ഞിരുന്നില്ല. അന്നത്തെ ഗവർണർ ജനറലായിരുന്ന മിൻട്രോയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലിയും ചേർന്നിട്ടാണ് 1959 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ അറിയപ്പെടുന്ന പേരാണ് മിൻട്രോ മോളി റിഫോംസ്. അപ്പൊ ഈ ഒരു പേര് നിങ്ങളത് മറന്നു പോകരുത്. 1959 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് മിൻട്രോ മോളി റിഫോംസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ നിയമത്തിലൂടെ മിൻട്രോ മോളി എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയത് അത് നിങ്ങൾ പഠിച്ചു വെക്കണം. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലെ മെമ്പേഴ്സിന്റെ എണ്ണം 16-60 ഉയർത്തി. ബംഗാൾ, ബോംബെ, മദ്രാസ് തുടങ്ങിയ പ്രൊവിഷൻ മേഖലകളിലെ അംഗങ്ങളുടെ എണ്ണം 50 ഉയർത്തുകയും മറ്റ് പ്രൊവിൻഷ്യൻ മേഖലകളിലേത് 30 ഉറപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക പ്രാതിനിധ്യ വ്യവസ്ഥ കൊണ്ടുവന്ന ഒരു നിയമം കൂടിയാണ് 1909 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിയമനിർമ്മാണ സമിതികളുടെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ജനങ്ങൾക്ക് ബഡ്ജറ്റുകൾ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനും നിയമഭേദഗതികൾ കൊണ്ടുവരാനും വോട്ട് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ്സ് ഈ ഒരു നിയമത്തിലൂടെ കൊണ്ടുവരികയുണ്ടായി. 1909 ആ ഒരു നിയമത്തിലൂടെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, അത് വരാനുണ്ടായ സാഹചര്യം, അത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന് പറയുന്നത് മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ആണ്. അപ്പൊ ആ നിയമം ഇതേപോലെ തന്നെ വരാനുണ്ടായ സാഹചര്യം എന്താണ്, അതിലൂടെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, അതായത് 1919 എന്ന നിയമം, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 അല്ലെങ്കിൽ മിൻട്രോ മോളി റിഫോംസ് പരാജയപ്പെട്ടത് കൊണ്ടാണ് മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെങ്കിൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കടന്നു വന്നത്. ഇന്ത്യൻ ഭരണഘടനാ വികാസത്തിന്റെ മറ്റൊരു നാഴികക്കല്ലായി നമുക്ക് 1919 നിയമത്തെ പറ്റി പറയാവുന്നതാണ്. ഈ ഒരു നിയമം ഉണ്ടാവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം 1909 നിയമത്തിന്റെ പരാജയ കാരണങ്ങൾ തന്നെയാണ്. അതേപോലെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ആ കാലത്ത് ഗവൺമെന്റ് കൊണ്ടുവന്ന പലതരത്തിലുള്ള നിയമങ്ങൾ, അടിച്ചമർത്തൽ നയങ്ങൾ, വളരെ ക്രൂരമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അന്ന് ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അതും ഒരു റീസൺ ആണ് ഈ ഒരു നിയമം കടന്നു വരാൻ വേണ്ടി. അതേപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഒരു സമയമാണ്. അപ്പൊ അതിന്റെ ചില പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയില് സ്വയംഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം. അപ്പൊ അതിന്റെ രൂപീകരണവും 1919 നിയമം വരാനുണ്ടായ ഒരു സാഹചര്യം തന്നെയാണ്. അതായത് എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാല്, ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഡയാർക്കി സിസ്റ്റം നടപ്പിലാക്കുന്നത് 1919 നിയമത്തിലൂടെയാണ്. പക്ഷെ അത് കേന്ദ്ര തലത്തിലായിരുന്നില്ല, സംസ്ഥാന തലത്തിൽ, അതായത് പ്രൊവിൻഷ്യൻ മേഖലയിൽ, അന്നത്തെ പ്രൊവിൻഷ്യൽ മേഖലയിലാണ് ഇത് നടപ്പിലാക്കുന്നത്, അതായത് സംസ്ഥാന തലങ്ങളിൽ. അതും ഒരു ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേഡ് ക്വസ്റ്റ്യൻ ആണ്. 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിലൂടെയാണ് സംസ്ഥാന തലത്ത് അല്ലെങ്കിൽ പ്രവിശ്യ മേഖലകളിൽ ഡയാർക്കി സിസ്റ്റം കൊണ്ടുവരുന്നത്. പക്ഷേ കേന്ദ്ര തലത്തിൽ ഡയാർക്കി സിസ്റ്റം കൊണ്ടുവരുന്നത് 1935 എന്ന നിയമത്തിലൂടെയാണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ എല്ലാവരും നോക്കണം. കേന്ദ്ര തലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ ലെവലിൽ കൊണ്ടുവന്നത് ഡയറക്ടി സിസ്റ്റം സെൻട്രൽ ലെവലിലാണെങ്കിൽ 1935 പ്രൊവിൻഷ്യൻ മേഖലയിലാണെങ്കിൽ 1919 ആണ്. അപ്പൊ അതാരും മറന്നു പോവരുത്.
അപ്പൊ ആദ്യമായിട്ട് ഡയറക്ടി സിസ്റ്റം കൊണ്ടുവരുന്നത് ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെങ്കിൽ 1919 എന്ന നിയമത്തിലൂടെയാണ്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ അധികാരങ്ങളെ അല്ലെങ്കിൽ ആ വകുപ്പുകളെ രണ്ടായിട്ട് വിഭജിക്കുകയുണ്ടായി. റിസർവ്ഡ് സബ്ജക്ട് ആൻഡ് ട്രാൻസ്ലേറ്റഡ് സബ്ജക്ട് അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് അതിനെ തിരിക്കുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം നടപ്പിലാക്കുന്നത് 1919 നിയമത്തിലൂടെയാണ്. ചില നല്ല കാര്യങ്ങളൊക്കെ 1919 നിയമത്തിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിലും പല പോരായ്മകളും ഈ ഒരു നിയമത്തിനുണ്ടായിരുന്നു. ഗവൺമെന്റിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അധികാര വടംവലി, ഗവർണർമാരുടെ മേധാവിത്വം, കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും 1919 നിയമം പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് കടന്നു വന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് നിങ്ങൾ വളരെ നന്നായി പഠിച്ചേ പറ്റൂ. ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ആ ഒരു നിയമം ഉണ്ടാവാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്, ആ ഒരു നിയമത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അതിലൂടെ നടപ്പിലാക്കിയ റിഫോംസ് എന്തെല്ലാമാണെന്ന് നിങ്ങൾ നോക്കി വെക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കഴിഞ്ഞിട്ടുള്ള ഒരു നിയമം തന്നെയാണ് 1935 നിയമം എന്ന് പറയുന്നത്. 1935 നടപ്പിലാക്കിയ പല കാര്യങ്ങളും നമ്മൾ ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. 321 പാർട്ടുകളും 10 ആർട്ടുകളും ചേർന്ന വലിയൊരു നിയമമായിരുന്നു 1935 നിയമം എന്ന് പറയുന്നത്. ഈ ഒരു നിയമം ഉണ്ടാവാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെ പറ്റി ഒന്ന് പറയട്ടെ. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, അത് വേണമെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ നമ്മൾ ഷോർട്ട് എസ്സേ ആണ്. 1909, 1919, 1935. 1935 ഉറപ്പായിട്ടും ഷോർട്ട് എസ്സേ ചോദിക്കും. 1909 1919 ഒക്കെ ഷോർട്ട് ക്വസ്റ്റ്യനും ചോദിക്കാം, ഷോർട്ട് എസ്സേയും ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് രൂപീകരിച്ച ഒരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. സർ ജോൺ സൈമൺ ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് ഷോർട്ടാക്കിയാണ് പറഞ്ഞു പോകുന്നത്, കാരണം ഇത് മുഴുവൻ പറഞ്ഞു വരാനുള്ള സമയമില്ല. ഇതെല്ലാം ഞാൻ വീഡിയോസ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളതാണ്, നിങ്ങൾ അതെല്ലാം നോക്കി പഠിച്ചോളുക. അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരുന്നു സൈമൺ കമ്മീഷനകത്ത് ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ എന്താണ് പരിഷ്കാരം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിഫോംസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ ആരും അതിലും അപ്പോയിന്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും നമ്മുടെ ദേശീയ നേതാക്കന്മാരും ഒക്കെ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. എങ്കിലും അവസാനം സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ 1935 എന്ന് പറയുന്ന നിയമം ഉണ്ടാവുന്നത്. റൗണ്ടി ടേബിൾ കോൺഫറൻസ് 1930, 1931, 1932 തുടങ്ങിയ കാലയളവിൽ ഉണ്ടായ റൗണ്ടി ടേബിൾ കോൺഫറൻസ്, അതും ഈ ഒരു നിയമം വരാനുണ്ടായ ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ വൈറ്റ് പേപ്പർ ആൻഡ് ജോയിന്റ് സെലക്ട് കമ്മിറ്റി, അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് 1935 നിയമം രൂപപ്പെടുന്നത് തന്നെ. ഇനി ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട റിഫോംസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. 1935 നിയമത്തിലൂടെ കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്ന് ലിസ്റ്റുകളിലൂടെ നമ്മുടെ അധികാരം വിഭജനം ചെയ്യപ്പെട്ടു. അതായത് ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിപ്പോഴും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 1935 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണമെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം ഈ നിയമത്തിലൂടെ കൊണ്ടുവന്ന പല കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു അധികാര വിഭജനം മൂന്ന് ലിസ്റ്റിലൂടെ നടത്തി. ഏതൊക്കെയായിരുന്നു? പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, ഫെഡറൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതേപോലെ തന്നെ ഡയാർക്കി അറ്റ് ദി സെൻട്രൽ ലെവൽ, കേന്ദ്രതലത്തിൽ ഡയാർക്കി സിസ്റ്റം നടപ്പിലാക്കിയത് 1935 നിയമത്തിലൂടെയാണ്. ബൈക്കമാറ ലെജിസ്ലേച്ചർ കൊണ്ടുവരുന്നത് 1935 നിയമത്തിലൂടെയാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു ഫെഡറൽ കോടതി സ്ഥാപിച്ചത് ഈ ഒരു നിയമം വഴിയാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഡൽഹിയിൽ ഒരു ഫെഡറൽ കോടതി രൂപീകരിക്കുകയുണ്ടായി. അതാണ് പിന്നീട് സുപ്രീം കോടതിയായിട്ട് മാറിയത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ റെയിൽവേ സിസ്റ്റം നടപ്പിലാക്കുന്നത് 1935 നിയമത്തിലൂടെയാണ്. PSC കൊണ്ടുവരുന്നത് ഈ ഒരു നിയമത്തിലൂടെയായിരുന്നു. അന്നത്തെ പേര് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ റെയിൽവേ സിസ്റ്റം, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നീടാണ് അതെല്ലാം ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം, ഇന്ത്യൻ UPSC, PSC അങ്ങനെയൊക്കെയുള്ള പേരിലേക്ക് കടക്കുന്നത് അങ്ങനെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച വീഡിയോ ആണ്, നിങ്ങൾ അത് നന്നായി കണ്ടു പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ഷോർട്ട് എസ്സേ അതുണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ രണ്ട് മൂന്ന് ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതും നിങ്ങൾ ആ ചാപ്റ്ററിനകത്തു നിന്ന് ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ലോങ് എസ്സേ ആയിട്ട് ചോദിക്കാറുള്ളത്. ഒന്നാമത്തേത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെല്ലാമാണെന്ന് പഠിച്ചു വെക്കണം. കുറെ പോയിന്റ്സ് ഉണ്ട് അതിനകത്ത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്,
നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും പല കാര്യങ്ങളും കടമെടുത്തിട്ടുണ്ട്. ബോറോവുഡ് സോഴ്സസ് എന്തൊക്കെയാണെന്ന് അതിനകത്ത് എഴുതണം. അതേപോലെ തന്നെ കേന്ദ്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുള്ളത്, അത് അതിനകത്ത് എഴുതണം. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എഴുതണം, ഡ്യൂട്ടീസ് എഴുതണം, DPSP എഴുതണം. ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത്, അതിനെ പറ്റിയിട്ട് എഴുതണം. എ കോമ്പിനേഷൻ ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പൊ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരേപോലെ തന്നെ റിജിഡുമാണ്, ഫ്ലെക്സിബിളുമാണ്, അതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് ആണ് അല്ലെ. നിങ്ങൾക്ക് അറിയാം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഉൾപ്പെടുത്തിയാൽ മതി. അത് തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കേന്ദ്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി എഴുതുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി എഴുതുക, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി എഴുതുക, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ സ്റ്റേറ്റിനെ പറ്റി എഴുതുക, ജുഡീഷ്യൽ റിവ്യൂ, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, അതും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ്. പ്രൊവിഷൻസ് ഫോർ എമർജൻസി പവേഴ്സ്, വൈക്കമാറ ലെജിസ്ലേച്ചർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു ലോങ് എസ്സേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതണം. ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെക്കുക. ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോങ് എസ്സേ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതും ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് ടോപ്പിക്കും ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോങ് എസ്സേ ഞാൻ ചെയ്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അതും വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രണ്ട് വീഡിയോ നന്നായി പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ 4 ക്വസ്റ്റ്യൻ ആണ് തരിക. 4 ക്വസ്റ്റ്യനകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ലോങ്സ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഫുള്ള് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 2 ലോങ്സ്റ്റ് നമ്മൾ പറഞ്ഞു. 1, ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 2, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ അത് 2 നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഒന്ന് ഷോർട്ട് ഒന്ന് പഠിച്ചു വെച്ചോളാം. എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? അറിയാമല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചിലുണ്ടായ ചില കാര്യങ്ങൾ, അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കി വെക്കണം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളും അതുപോലെ ഒന്ന് നോക്കണം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് 42nd Amendment. 1st, 2nd, 3rd and 4th സെമ്മുകളിൽ ചോദിക്കാറുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 42nd Amendment. നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് 42nd Amendment അറിയുന്നത്. ഞാൻ ഓൾറെഡി ആ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. ആ ഒരു ഡേറ്റ് മറന്നു പോകരുത്. 1976 ആണ് 42nd Amendment എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, 1976 അമെൻമെന്റിനെ പറ്റിയിട്ട് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ 42nd Amendment പറ്റിയിട്ട് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ പറ്റി എഴുതാൻ ചോദിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആ പേരുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. 42nd Amendment എന്തൊക്കെ അമെൻമെന്റ് ആണ് നടപ്പിലാക്കിയ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ പ്രിയാമ്പിളിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രേറ്റീവ്, ഈ 3 പ്രധാനപ്പെട്ട വാക്കുകൾ ആമുഖത്തിൽ കൊണ്ടുവരുന്നത് 42nd Amendment. അതേപോലെ തന്നെ പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത് 42nd Amendment. ആദ്യം വരുന്നത് 10 ഡ്യൂട്ടീസ് ആണ്, പിന്നീടാണ് 11th ഡ്യൂട്ടീസ് പിന്നീടാണ് വരുന്നത്. ഈ 42nd Amendment പ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്ന സമയത്ത് 10 ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇന്ത്യൻ പാർലമെന്റിന് നൽകുകയും അത് കോടതി ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂളൊക്കെ കൊണ്ടുവരുന്നത് 42nd Amendment. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു അമെൻമെന്റിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതെല്ലാം പഠിച്ചു വെക്കുക. അത് നോട്ട് കയ്യില്ലാത്ത ആൾക്കാർ എൻ്റെ ആ വീഡിയോ കണ്ടാൽ മതിയാവും. 42nd വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യൂട്ടീസും DPSP ഷോർട്ടസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. DPSP എന്താണ്? ഡ്യൂട്ടീസ് ആ 11 പഠിച്ചു വെക്കുക. അത് 3 നിങ്ങൾ നല്ലോണം ഓർത്ത് വെക്കണേ. ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഡ്യൂട്ടീസ്, ഇതിന്റെ 3 പാർട്ടും ആർട്ടിക്കിൾസും നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ അത്രയുമൊക്കെയാണ് 2nd ചാപ്റ്ററിനകത്തുനിന്ന് പഠിക്കേണ്ടത്. ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസിനെ പറ്റി ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ സമയം കളയണ്ടായാലോ. അപ്പൊ അതെല്ലാം നിങ്ങൾ അതാത് വീഡിയോസ് കണ്ടാൽ മതിയാവും. ഞാൻ വീഡിയോ ചെയ്യാത്തതൊക്കെ ഞാൻ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയിട്ടായിരുന്നു നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്തും 2 ലോങ്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്ററും. ഇത് 2 ലോങ്സ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഷോർട്ട് എസ്സേ ലോങ്സ്റ്റ് ആണ് പലപ്പോഴും. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കാൻ ചോദിക്കുക, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, ഏതെങ്കിലും 1 ലോങ്സ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇന്ത്യൻ പ്രസിഡന്റ് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ
കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ പവർ ആൻഡ് ഫങ്ഷൻസ് ഒക്കെ പറയുന്നത് ആർട്ടിക്കിൾ എത്ര കൊണ്ട് എത്ര വരെയാണ്, അദ്ദേഹത്തിന്റെ റൈറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ്, അദ്ദേഹത്തെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ ഇടയിൽ നിന്ന് ചോദിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് സംസ്ഥാന തലവന്മാരായ ഗവർണർമാർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ദ മെമ്പേഴ്സ്, PSC, UPSC, സുപ്രീം കോടതി ജഡ്ജിമാർ എന്നിവരെയൊക്കെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇംപീച്ച്മെന്റിൽ അറിയാവല്ലോ പാർലമെന്റ് ഒക്കെയാണ് അതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർ, അവരാണ് ഇവരെ ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കുന്നത്. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഷോർട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡന്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈസ് പ്രസിഡന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ, അതൊന്ന് നോക്കിക്കൊള്ളുക. പ്രൈം മിനിസ്റ്റർ ലോങ്സ്റ്റേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. പ്രസിഡന്റ് എന്ന് പറയുന്നത് നോമിനൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നോമിനൽ പവർ ആണ് ഇല്ല, യഥാർത്ഥത്തിൽ എല്ലാ അധികാരങ്ങളും വിനിയോഗിക്കുന്നത് പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുമാണ്. അവരാണ് അദ്ദേഹത്തെയാണ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. പ്രൈം മിനിസ്റ്റർ ആണ് റിയൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് റിയൽ പവർ ഉള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊടുക്കുക. പ്രൈം മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, പവർ ആൻഡ് ഫങ്ഷൻസ് എന്തെല്ലാമാണ്, അതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 74 മുതലാണ് പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നന്നായിട്ട് നോക്കി വെക്കണം. ലോക്സഭ ഇലക്ഷനകത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുന്ന പാർട്ടിയുടെ തലവനാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരിക. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി അറിയാമല്ലോ, അധികാരം ഏൽക്കുന്നത് മുതൽ 5 വർഷത്തേക്കാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഇവരെല്ലാവരുടെയും കാലാവധി 5 വർഷം തന്നെയാണ്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ഉണ്ട്, എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്, ഫിനാൻഷ്യൽ പവർ ഉണ്ട്, പാർലമെന്ററി നേതാവാണ്, മന്ത്രിസഭയുടെ നേതാവാണ്, രാഷ്ട്രപതിയെയും കേന്ദ്ര മന്ത്രിസഭയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെ പറ്റി എഴുതാൻ, അതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക തന്നെ ചെയ്യുക. പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസിനെ പറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ ബ്യൂറോക്രസി, രണ്ടു പേരിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിന് പ്രധാനമായിട്ടും രണ്ട് ഡിവിഷൻസ് ആണ് ഉള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ആൻഡ് സബ്സ്ട്രാക്റ്റീവ് ഡിവിഷൻസ്. സിവിൽ സർവീസ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. അതൊക്കെ എന്താണ് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് നിങ്ങൾ അത് നോക്കിയാൽ മതിയാവും. അതേപോലെ തന്നെ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് എന്താണെന്ന് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ യൂണിയൻ, അങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. UPSC, PSC നമുക്ക് രണ്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. UPSC എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. PSC ആണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒഴിവുകൾ അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ രണ്ടും ഓർത്തു വെക്കുക. പിന്നെ ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ ഇവ അടങ്ങുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. എന്താണ് ലോക്സഭ, എന്താണ് രാജ്യസഭ, അത് പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ഷോർട്ടസ് ഉറപ്പായിട്ടും ചോദിക്കും. ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞൊരു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട്, ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ രാജ്യസഭയും ലോക്സഭയും പഠിക്കണം. പിന്നെ സ്പീക്കർ, ലോക്സഭയുടെ അധ്യക്ഷനായ സ്പീക്കറെ പറ്റി നന്നായിട്ട് പഠിച്ചു വെക്കുക. ഷോർട്ടസ് ചോദിക്കാം. ഈ പാർലമെന്ററി കമ്മിറ്റികളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് കുറച്ച് ടഫാണ്, അതുകൊണ്ട് നിങ്ങൾ അത് വിട്ടാലും സാരമില്ല. പിന്നെ അതിന് ആ ചാപ്റ്ററിനകത്ത് ചോദിക്കാവുന്ന ചില ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിപ്പ്, വിപ്പ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു വിപ്പ് ഉണ്ടാവും. അതായത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആ പാർട്ടിയിലെ എല്ലാ മെമ്പേഴ്സിനെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കും. ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് വിപ്പ് എന്നുള്ളത്. അതേപോലെ തന്നെ അഡ്ജോൺമെന്റ്, അഡ്ജോൺമെന്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, സഭാ നടപടികൾ, അതായത് ലോക്സഭയുടെയൊക്കെ നടപടികൾ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കോ കുറച്ച് ആഴ്ചകളിലേക്കോ ഒക്കെ എന്താണ് നീട്ടിവെക്കുകയോ മാറ്റിവെക്കുന്നതിനോ പറയുന്ന പേരാണ് അഡ്ജോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബിൽ എങ്ങനെയാണ് നിയമമാകുന്നത്, അതും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ അത്രയ്ക്കേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ പറ്റിയിട്ടാണ്. നമ്മള് സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററും നാലാമത്തെ ചാപ്റ്റർ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും വളരെ എളുപ്പം, വേഗം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് രാഷ്ട്രപതി പഠിക്കുന്ന സമയത്ത് ഗവർണർ പഠിക്കുക, പ്രൈം മിനിസ്റ്റർ പഠിക്കുന്ന സമയത്ത് ചീഫ് മിനിസ്റ്റർ പഠിക്കുക. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപതി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സംസ്ഥാനത്ത് ഗവർണർ. കേന്ദ്രമന്ത്രിസഭയുടെ നേതാവായ അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലേ, പ്രൈം മിനിസ്റ്റർ പഠിക്കുന്ന സമയത്ത് ചീഫ് മിനിസ്റ്റർ പഠിക്കാം, ചീഫ് മിനിസ്റ്ററെ പറ്റി പഠിക്കാം. ഗവർണർ എന്താണ്, അദ്ദേഹത്തിന്റെ കാലാവധി, ക്വാളിഫിക്കേഷൻ, പവർ ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതെല്ലാം അതിനകത്ത് എഴുതണം.
ചീഫ് മിനിസ്റ്ററെ പറ്റിയാ ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, പവർ ആൻഡ് ഫങ്ഷൻസ് എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതുക. ഇപ്പോഴും കണ്ടിട്ടുണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുക. അപ്പോ രണ്ട് മിനിസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, കേന്ദ്ര മന്ത്രിസഭയും ഉണ്ട് സംസ്ഥാന മന്ത്രിസഭയും ഉണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് മാത്രമാണെങ്കിൽ അത് കേന്ദ്ര മന്ത്രിസഭയാണ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണെങ്കിൽ മാത്രമേ അത് സ്റ്റേറ്റ് ആവുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് മാറിപ്പോവണ്ട. ഇന്ത്യൻ പാർലമെന്റ് അതായത് ലോക്സഭയും രാജ്യസഭയൊക്കെ പഠിച്ചതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയെ പറ്റിയും പഠിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്കൊക്കെ രണ്ട് നിയമനിർമ്മാണ സഭയാണുള്ളത്, ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു നിയമനിർമ്മാണ സഭയും ഉള്ളു. അപ്പൊ അതൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാം. ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇല്ല, ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് വീഡിയോ കണ്ടു വെക്കുക നന്നായിട്ട്. ദെൻ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോങ് എസ്സേ ആണ് സുപ്രീം കോടതി. ഇല്ലേ, സുപ്രീം കോടതിയുടെ പവർ ആൻഡ് ഫങ്ഷൻസ് എന്താന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലോങ് എസ്സേയിൽ. അപ്പൊ അത് വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഷോർട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സുപ്രീം കോടതി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹൈക്കോടതി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് അതൊന്ന് ചോദിക്കുന്ന ലോങ് എസ്സേ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഷോർട്ട് എസ്സേ വരുന്നത് ഹൈക്കോടതി. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനകത്തൊന്ന് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിസം തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. റിവ്യൂ എന്ന് വെച്ചാൽ എന്താണ്? പുനർപരിശോധിക്കാനുള്ള റൈറ്റ്സിനെ പറ്റിയിട്ടാണ് അത് പറയുന്നത്. അതായത് ഇന്ത്യൻ പാർലമെന്റും സംസ്ഥാന നിയമനിർമ്മാണ സഭയൊക്കെ പാസ്സാക്കുന്ന നിയമങ്ങൾ ഘടനയ്ക്ക് അനുയോജ്യമാണോ എന്ന് പുനർപരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ റൈറ്റ്സിന് പറയുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ധംസനം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണ സഭകളൊക്കെ അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം നേരിട്ട് അതിൽ ഇടപെടുന്നു, അവരെ അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഇറക്കുന്നു. അപ്പോൾ അതാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ റിട്ടുകൾ, നമുക്കറിയാമല്ലോ നമ്മൾ എത്ര റിട്ടുകൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 5 റിട്ടുകളാണ്. ആ റിട്ടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ വാക്കുകളുടെ അർത്ഥം വൺ വേർഡ് ക്വസ്റ്റ്യനകത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ ഹേബിയസ് കോർപ്പസ് എന്താ അല്ലെങ്കിൽ മാൻഡമസ് എന്താ, അപ്പൊ അതങ്ങനെ വൺ വേർഡിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പൊ ലോങ് എസ്സേ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് പഠിക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുക, പിന്നെ മൂന്നാമത്തേത് ഇന്ത്യൻ പ്രസിഡന്റ്, 4 പ്രൈം മിനിസ്റ്റർ, 5 ഇന്ത്യൻ സുപ്രീം കോടതി. ഇപ്പൊ ഫസ്റ്റ് ഇയർ ആയ കുട്ടികൾ ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. ഈ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ എഴുതുക, പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് പോവുക. നന്നായിട്ട് ഇത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാവും. പോളിറ്റിക്സിനെ പറ്റി ഓർത്ത് യാതൊരു ടെൻഷനും ആവേണ്ട ഒരു കാര്യവുമില്ല. നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും വിജയിക്കാവുന്നതാണ് നിങ്ങൾക്ക്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലോണം കണ്ട് പഠിച്ചിട്ട് തന്നെ പോവാ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം, എല്ലാവർക്കും നന്നായി എഴുതാൻ കഴിയട്ടെ. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.